മലയാളികളുടെ മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പിടി ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് ജോൺസൺ മാഷ്. നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടഗാനങ്ങൾ എടുത്താൽ അതിൽ ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനം തീർച്ചയായും ഉണ്ടായിരിക്കും. അദ്ദേഹം ഈണം നൽകിയ പാട്ടുകളില്ലാതെ മലയാള സംഗീത ലോകം പൂർണ്ണമാവുകയില്ല എന്ന് തന്നെ പറയാം. ദക്ഷിണാമൂർത്തി സ്വാമികൾക്കും ദേവരാജൻ മാസ്റ്റർക്കും പിന്നാലെ മലയാളത്തിന്റെ മണമുള്ള മണ്ണിന്റെ മണമുള്ള ഈണങ്ങൾ സമ്മാനിച്ച് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ജോൺസൺ മാഷ് അത്രത്തോളം തന്നെ ഓരോ മലയാളികളുടെയും മനസ്സിൽ ഇപ്പോഴുമുണ്ട്. മലയാളികളുടെ പ്രണയ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ജയകൃഷ്ണനെയും ക്ലാരയെയും ഇന്നും മലയാളികൾ അടയാളപ്പെടുത്തുന്നത് ജോൺസൺ മാഷിന്റെ സംഗീതത്തിലൂടെയാണ്. അതുപോലെ ഓരോരുത്തരുടെ മനസ്സിലും അത്രത്തോളം ആഴത്തിലാണ് ജോൺസൺ മാഷും അദ്ദേഹത്തിന്റെ സംഗീതവും ഉള്ളത്. ജോൺസൺ മാസ്റ്ററുടെ അനുസ്മരണ പരിപാടിയായ ജോൺസൺ സ്മൃതി 2022 വേദിയിൽ തൂവാനത്തുമ്പികളിലെ ബീജം മൂളി ജോൺസൺ മാഷിനെ കുറിച്ച് വാചാലയാകുന്ന തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാറിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ ഒരു ബീജിയം എനിക്കറിയാം പല വീടുകളിലും പല മനസ്സുകളിലും ഒക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ജയകൃഷ്ണനിലേക്കും ക്ലാരയിലേക്കും ഒക്കെ അറിയാതെ ആ മദർ സുപ്പീരിയർ എന്ന് എഴുതുന്ന ആദ്യത്തെ ആ ഒരു പേജിലേക്ക് നമ്മളറിയാതെ തന്നെ തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ തൂവാനത്തുമ്പികളുടെ അവസാനത്തെ ഭാഗത്ത് ക്ലാര ഓരോ തവണ സ്ക്രീനിൽ വരുമ്പോഴും ഈ പാട്ട് വീണ്ടും വീണ്ടും പല ഭാവങ്ങളിൽ ഈ ഒരു ബീജിയം പല ഭാവങ്ങളിൽ പ്ലേ ചെയ്തതെന്നായിട്ട് നമുക്ക് കാണാം. ക്ലാര പോയി കഴിഞ്ഞ് രാധയിലേക്ക് വരുമ്പോൾ ഈ ടോൺ മാറുന്നതായിട്ടും നമുക്ക് കാണാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു സിനിമയുടെ ആത്മാവിനൊപ്പം സഞ്ചരിച്ചിരുന്ന സംഗീതം നമുക്ക് തന്ന ജോൺസൺ മാഷ്. എനിക്ക് തോന്നുന്നു ദേവാങ്കണങ്ങൾ, സംഗീതത്തിൻ്റെ ദേവാങ്കണങ്ങൾ ഒരു കുറച്ച് നിമിഷം നമ്മുടെ കൂടെ ഇരിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി തന്ന ഒരു താരകം, ഇന്നും വളരെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു താരകം തന്നെയാണ് നമ്മുടെ ജോൺസൺ മാഷ്. പവിഴം പോൽ പവിഴാതരം പോൽ എന്ന പാട്ടിൽ ഇറോട്ടിക് റൊമാൻസ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ടിൽ വളരെ പ്ലേറ്റോണിക്കായ റൊമാൻസ് ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ജോൺസൺ മാഷ് സംഗീതം ചെയ്യുമ്പോൾ വരികൾ മാറ്റിവെച്ച് നോക്കിയാലും വരികൾ തരുന്ന ആ ഫ്ലേവർ വരിയില്ലാതെ തന്നെ സംഗീതത്തിൽ മാഷ് തരും. തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഇത്രയും പറഞ്ഞപ്പോൾ സദസ്സിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു മുഴങ്ങിയത്. നമ്മളൊന്ന് ഒന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പല പ്രണയഗാനങ്ങളൊന്ന് ആലോചിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പവിഴം പോൽ പവിഴാധരം പോൽ എന്ന പാട്ടിനകത്ത് ഇറോട്ടിക് റൊമാൻസിൻ്റെ ആ ഒരു സങ്കല്പമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ആ ഒരു പാട്ടിനകത്ത് വളരെ പ്ലീറ്റോണിക് എന്ന് വിളിക്കാവുന്ന ഒരു റൊമാൻസാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ജോൺസൺ മാഷ് സംഗീതം ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണ് ഒരു ആസ്വാദക എന്ന നിലയിൽ തോന്നിയിട്ടുള്ളത്, ഈ രണ്ട് പാട്ടിൻ്റെയും വരികൾ ഒന്ന് മാറ്റി വെച്ച് സംഗീതം മാത്രം ഒന്ന് കേട്ടു നോക്കുക, ഈ രണ്ട് വരികളും നമുക്ക് തരുന്ന ഫ്ലേവറ് വരി ഇല്ലാതെ തന്നെ ആ മ്യൂസിക്കിലൂടെ മാഷ് കൺവേ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ നമ്മൾ പാട്ടും വരിയും ഒരുമിച്ച് കേൾക്കുമ്പോഴുള്ളതിനേക്കാൾ മികച്ച ഒരു തലത്തിലേക്ക് നമ്മുടെ ആസ്വാദനത്തെ കൂടെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വരികൾ, നമ്മൾ വരികളും സംഗീതവും മാത്രമേ ഇഴചേർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വരിയില്ലാതെയും സംഗീതത്തിന് ഒരു പ്രാഥമികമായ സ്വത്വമുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചു തന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. തൂവാനത്തുമ്പികളിലെ ബീജിയം മൂളിക്കൊണ്ട് സിനിമയെക്കുറിച്ചും സിനിമയുടെ ആത്മാവിനൊപ്പം സഞ്ചരിച്ച സംഗീത സംവിധായകനെക്കുറിച്ചും അവർ തുടർന്നു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട്, ജയരാജ് വാര്യർ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ജോൺസൺ മാഷിന്റെ സംഗീതത്തെയും അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളെയും വർണ്ണിച്ചുകൊണ്ടുള്ള കളക്ടറുടെ വാക്കുകൾ മലയാളികളുടെ മനസ്സിൽ വീണ്ടും ആ പഴയ സിനിമാ ഗാനങ്ങൾ നിറയ്ക്കുകയാണ്.